മനുഷ്യ നന്മയുടെ ദൈവിക സ്പർശത്തിലൂടെ അസാധ്യമെന്ന് കരുതിയ ജയിൽ മോചനത്തിന് അരികിലെത്തി മലയാളിയായ അബ്ദുൾ റഹീം. മോചന ദ്രവ്യമായി 34 കോടി രൂപ ദിവസങ്ങൾക്കുള്ളിലാണ് മലയാളികളുടെ കൂട്ടായ്മയിൽ സമാഹരിച്ചത്. ബോബി ചെമ്മണ്ണൂരെ പോലെയുള്ള നന്മമുഖങ്ങൾ കോഴിക്കോട്ടുകാരായ അബ്ദുൾ റഹീമിന് തുണയാവുകയും ചെയ്തു. റഹിമാനായ തമ്പുരാന് നന്ദി. മനുഷ്യ മനസ്സുകളിൽ കരുണയുടെ 34 കോടി വെളിച്ചങ്ങൾ തെളിച്ചു വെച്ചതിന്, റമദാനിലെ വ്രതവിശുദ്ധിയിൽ തുടങ്ങിയ ധനസമാഹരണം പെരുന്നാളിന്റെ നിറവിൽ മലയാളികൾ പൂർത്തിയാക്കി. സൗദി KMCC ആരംഭിച്ച ധനസമാഹരണം ലോക മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ മോചനയാത്ര കൂടി ആരംഭിച്ചതോടെ 34 കോടിയും റഹീമിന്റെ മോചനവും സമൂഹ മാധ്യമങ്ങളിൽ മലയാളികൾ ഏറ്റെടുത്തു. 5 ദിവസം മുമ്പ് 6 കോടി മാത്രം സമാഹരിച്ചപ്പോൾ അബ്ദുറഹീമിന്റെ മോചനം സ്വപ്നമായി ശേഷിക്കുമെന്ന് നാട്ടുകാർ ഭയപ്പെട്ടിരുന്നു. ഫറോക്കിലെ റഹീമിന്റെ വീട്ടിൽ വയോധികയായ മാതാവ് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ദൈവത്തെപ്പോലെ കരുണയുള്ളവരാവാൻ മനുഷ്യരോടിരുന്നു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മലയാളി മനസ്സുകൾ ഉണർന്നു. ജുമാ നിസ്കരിച്ച് വിശ്വാസി സമൂഹം പ്രാർത്ഥനാപൂർവ്വം കേട്ടത് റഹീമിന്റെ മോചനത്തിനായി തികഞ്ഞൊഴുകിയ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച്. അദ്ദേഹത്തോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ. ഒരു ജീവിത മാർഗത്തെ കുറിച്ചും കൂടെ ഒരു ചർച്ച വന്നപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചേട്ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിന്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അഭിമാനിക്കാൻ ചരിത്രത്തിലേറെയുണ്ടെങ്കിലും കൈമോശം വന്നിട്ടില്ലാത്ത മലയാളി നന്മയുടെ മറ്റൊരു കഥയാണ് റഹീമിന്റെ മോചനം. പെരിയോനേക്കാൾ റഹീമാനായ മനുഷ്യരുടെ കഥ. റിപ്പോർട്ടർ കോഴിക്കോട്.